ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. കൊടകര കുഴൽപ്പണക്കേസിൽ കേരള പോലീസ് ഇഡിക്ക് അയച്ച കത്തു പുറത്ത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പിക്കായി സംസ്ഥാനത്തെത്തിയത് 41 കോടി രൂപ. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ കേസിലെ പ്രതി ധർമ്മരാജൻ നൽകിയ മൊഴിയും കത്തിലുണ്ട്. പണം എത്തിച്ചത് കർണാടകത്തിലെ ബി ജെ പി എം എൽ സി ആയിരുന്ന ലഹർ സിംഗ് ആണെന്നും പോലീസ് കണ്ടെത്തി. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. August 2021 കൊടകര കുഴൽപ്പണക്കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അസിസ്റ്റന്റ് കമ്മീഷണർ വി കെ രാജു കൊച്ചിയിലെ ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർക്ക് കത്തയച്ചത്. കവർച്ചയ്ക്ക് പിന്നിലെ ഹവാല ഇടപാട് അന്വേഷിക്കണമെന്നായിരുന്നു ആവശ്യം. കുഴൽപ്പണത്തിന്റെ കണക്കും കേസിൽ സാക്ഷികളുടെ മൊഴിയും ഉൾപ്പെടെ കത്തിൽ വിശദമാക്കുന്നുണ്ട്. കർണാടകയിൽ നിന്ന് നേരിട്ട് 14.40 കോടി രൂപ കേരളത്തിലേക്കെത്തി. മറ്റ് ഹവാല റൂട്ടുകളിലൂടെ 27 കോടിയും. അങ്ങനെ ആകെ ബി ജെ പിക്കായി എത്തിയത് 41.40 കോടി രൂപ. കൊടകരയിൽ കവർച്ച ചെയ്യപ്പെട്ടത് 7.90 കോടി. വിവിധ മണ്ഡലങ്ങളിൽ വിതരണം ചെയ്തത് 33.5 കോടി രൂപയെന്നും കത്തിൽ വ്യക്തമാക്കുന്നു. ഇടപാടുകൾ ബി ജെ പി നേതാക്കളായ എം ഗണേശന്റെയും ഗിരീശൻ നായരുടെയും നിർദ്ദേശമനുസരിച്ചെന്ന കേസിലെ പ്രതിയായ ധർമ്മരാജന്റെ മൊഴിയും കത്തിലുണ്ട്. കെ സുരേന്ദ്രന് ഇക്കാര്യം അറിയാമായിരുന്നുവെന്നും ധർമ്മരാജൻ മൊഴി നൽകി. ധർമ്മരാജന് പണമെത്തിച്ചത് കർണാടക എം എൽ സി ആയ ലഹർ സിംഗ് ആണെന്നാണ് കണ്ടെത്തൽ. കത്തയച്ച 3 വർഷം പിന്നിട്ടിട്ടും ഇ ഡി തുടർ നടപടി സ്വീകരിക്കാത്തത് ചൂണ്ടിക്കാട്ടി സി പി ഐയും മന്ത്രിമാരും രംഗത്തെത്തിയിരുന്നു. 24 കോഴിക്കോട്. 24 ബിഗ് ഇമ്പാക്ട്. കൊടകര കുഴൽപ്പണക്കേസിൽ 24 വാർത്തയ്ക്ക് പിന്നാലെ തുടരന്വേഷണം വരുന്നു. തിരൂർ സതീശന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം നടത്താമെന്ന് പോലീസിന് നിയമോപദേശം. പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി സംസ്ഥാന പോലീസ് മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തി. തുടരന്വേഷണം വേണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും തീരുമാനിച്ചിരുന്നു. ബി ജെ പി നേതൃത്വത്തെ പിടിച്ചുലച്ച രാഷ്ട്രീയ വിവാദം തുടരന്വേഷിക്കുകയാണ്. അന്വേഷണം വരുമെങ്കിൽ എല്ലാ കാര്യങ്ങളും പറയുമെന്ന് വെളിപ്പെടുത്തൽ നടത്തിയ തിരൂർ സതീഷ്. പുനരന്വേഷണം ആയാലും സത്യസന്ധമായ അന്വേഷണം ആയിക്കൊണ്ട് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ വെളിപ്പെടുത്തും. ചാനലിൻ്റെ മുന്നിൽ വന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും ഇനി അതിൽ കൂടാതെ പറയാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതും കൂടി ഞാൻ വെളിപ്പെടുത്തേണ്ട സാഹചര്യത്തിൽ ഞാൻ വെളിപ്പെടുത്തും. കേസിൽ പുനരന്വേഷണം വേണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും നിലപാടെടുത്തു. കൊടകര കേസിൻ്റെ ഭാഗം മാത്രമല്ല, ഈ കേസ് ആകെ ഒരു പുനരന്വേഷണം വേണം. 41 കോടിയിലധികം റുപ്പിയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വിതരണം ചെയ്തതെന്നാണ് പറയുന്നത്. ഇപ്പോഴും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ 3 ഉപതെരഞ്ഞെടുപ്പുണ്ട്. ആ ഉപതെരഞ്ഞെടുപ്പിലും ഇതേപോലെ തന്നെ പണം അവർ കൊടുത്തിട്ടുണ്ടാവും, കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് നിഗമനത്തിൽ നമ്മൾ എത്താൻ സാധിക്കും. കേസിൽ അന്തർ സംസ്ഥാന ബന്ധമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഇഡിക്കും ആദായ നികുതി വകുപ്പിനും കത്തയച്ചെങ്കിലും ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് സി പി ഐ എം കുറ്റപ്പെടുത്തി. പിന്നാലെയാണ് വീണ്ടും ഒരു അന്വേഷണം എങ്ങനെ നടത്താമെന്ന് പോലീസ് തലപ്പത്ത് തിരക്കിട്ട കൂടിയാലോചനകൾ നടന്നത്. കൊടകര കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും സംസ്ഥാന പോലീസ് മേധാവിയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ തുടരന്വേഷണമാകാമെന്നാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം. തിരൂർ സതീശിന്റെ വെളിപ്പെടുത്തൽ വിചാരണ കോടതി അറിയിക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തായിരുന്നു കൊടകര കുഴൽപ്പണക്കേസിന് തുടക്കമിട്ട കവർച്ചാ സംഭവം. പോലീസ് അന്വേഷണത്തിൽ കുഴൽപ്പണ ഇടപാട് സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചെങ്കിലും കേസ് പാതിവഴിയിൽ നിലച്ച മട്ടായിരുന്നു. ബി ജെ പി തൃശൂർ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന തിരൂർ സതീശിന്റെ വെളിപ്പെടുത്തൽ 24 പുറത്തുവിട്ടതിന് പിന്നാലെയാണ് കുഴൽപ്പണക്കേസ് വീണ്ടും ചർച്ചാ വിഷയമായത്. 24 തിരുവനന്തപുരം. അതിനിടെ കൊടകര കേസിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഐ ഡി ജി പി മനോജ് എബ്രഹാം മേൽനോട്ടം നൽകും. തിരൂർ സതീശന്റെ മൊഴി നാളെയാണ് രേഖപ്പെടുത്തുന്നത്. 24 ബിഗ് ബ്രേക്ക്. ദീപക് ധർമ്മട വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. ദീപക്, എന്തൊക്കെയാണ് പുതിയ അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ? അന്വേഷണം കേരളത്തിന് പുറത്തേക്ക് കൂടി വ്യാപിപ്പിക്കേണ്ടതുണ്ട്. അന്വേഷണ സംഘത്തിന്റെ ഘടന എന്താണ്? വിശദാംശങ്ങൾ. വിജയകുമാർ, ഏറെ വിവാദമായ കൊടകര കുഴൽപ്പണക്കേസിൽ വീണ്ടും പുനരന്വേഷണത്തിൻ്റെ സാധ്യത തെളിഞ്ഞു കഴിഞ്ഞു. അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയാണ്. ഇതിനുവേണ്ടി കേരള പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ തന്നെ രൂപീകരിക്കും. പക്ഷേ അതിനു മുമ്പ് തന്നെ ഈ കേസിൽ 24നോടാണ്, ഹാഷ്മി താജ് ഇബ്രാഹിമിനോടാണ് പുതിയ വെളിപ്പെടുത്തൽ നടത്തിയത്. ബി ജെ പി തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ മുൻ സെക്രട്ടറി തിരൂർ സതീഷിൻ്റെ വെളിപ്പെടുത്തലാണ് ഉണ്ടായത്. ആ വെളിപ്പെടുത്തൽ നടത്തിയ തിരൂർ സതീഷിൻ്റെ മൊഴി നാളെ തന്നെ രേഖപ്പെടുത്താനാണ് പോലീസ് തലപ്പത്ത് നിന്ന് തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ കേസ് ഇപ്പോൾ മേൽനോട്ടം വഹിക്കുന്നത് എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ മനോജ് എബ്രഹാം നേരിട്ടാണ്.
തിരൂരിലെ സതി തൃശ്ശൂരിലെ സതീഷിൻ്റെ മൊഴി രേഖപ്പെടുത്തി മൊഴിയുടെ വിശദാംശങ്ങൾ ചേർത്ത് ഈ കേസിൽ പുതിയ അന്വേഷണത്തിനുള്ള സാധ്യതകൾ ഇന്നേതാണ് എന്ന് പറഞ്ഞ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. അതിനുശേഷം കോടതിയുടെ അനുമതിയോടെ ഒന്നുകിൽ ഈ കേസിൽ ഒരു പുതിയ FIR ഇടുകയോ അല്ലെങ്കിൽ ആ FIR തന്നെ അനുബന്ധമായി അടുത്ത കുറ്റപത്രം സമർപ്പിക്കാനുള്ള അന്വേഷണം ആരംഭിക്കുകയോ അതിലേത് വേണമെന്നുള്ളത് കോടതിയുടെ അനുമതിയോടെയാണ് തീരുമാനിക്കേണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പുതിയ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ ഈ കേസിലെ കർണാടക ബന്ധം അന്തർ സംസ്ഥാന ബന്ധത്തിലേക്ക് കൂടി അന്വേഷണം കൊണ്ടുപോകുക എന്നുള്ളതാണ് ലക്ഷ്യം. കാരണം 2.5 വർഷം മുമ്പ്, അതായത് ഈ കേസ് നേരത്തെ അന്വേഷിച്ചിരുന്ന അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ രാജു വളരെ കൃത്യമായി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് ഒരു കത്തയച്ചിരുന്നു. ഈ കേസിൽ മണി ലോണ്ടറിങ് ആണ് നടന്നിരിക്കുന്നത്, ഇത് ഹവാല പണമിടപാടാണ്, അതുകൊണ്ട് തന്നെ കേന്ദ്ര അന്വേഷണം വേണം, ED കേസെടുത്ത് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതുണ്ടായിരുന്നില്ല. പക്ഷേ ആ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി തന്നെ രാജസ്ഥാൻ അതുപോലെ കർണാടകത്തിൽ നിന്നും വലിയ തോതിൽ കോടികൾ കേരളത്തിലേക്ക് ഒഴുക്കി എന്നുള്ളതൊക്കെയുണ്ട്. പക്ഷേ BJP സംസ്ഥാന പ്രസിഡന്റ് K.സുരേന്ദ്രൻ്റെയോ മറ്റു BJP നേതാക്കളുടെയോ പേരില്ല, ധർമ്മരാജൻ്റെത് മാത്രമാണ് ആ രീതിയിൽ BJP ബന്ധമുള്ള കേരളത്തിലെ ആളുടെ പേരുള്ളത്. അപ്പോൾ ഈ എല്ലാ ബന്ധങ്ങളും അന്വേഷിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പുനരന്വേഷണത്തിലേക്ക് കേസ് കൊണ്ടുപോകാൻ പോകുന്നു. അതിനുള്ള നീക്കങ്ങളാണ് പോലീസ് തലപ്പത്ത് നടക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് മുഖ്യമന്ത്രി DGP ദർവേഷ് സാഹിബിനെ വിളിച്ചു വരുത്തി ഈ കേസിൽ പുനരന്വേഷണത്തിനുള്ള നടപടികൾ ആരംഭിക്കാൻ നിർദ്ദേശം നൽകി. തുടർന്ന് ADGP മനോജ് എബ്രഹാം അതുപോലെ തന്നെ ADGP വെങ്കടേഷ്, ഈ കേസ് നേരത്തെ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിലായിരുന്നു, SP സോജനായിരുന്നു ഈ കേസിൻ്റെ മേൽനോട്ടം അന്ന് നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ ഒരു റിവ്യൂ നടന്നു കഴിഞ്ഞു. ഇനി തിരൂർ സതീഷിൻ്റെ മൊഴി രേഖപ്പെടുത്തുക, മൊഴി രേഖപ്പെടുത്തി കോടതി തിരൂർ സതീഷിൻ്റെ മൊഴി നാളെയാണ് രേഖപ്പെടുത്തുന്നത്. കേരളത്തിന് പുറത്തേക്ക് കർണാടകയിലേക്ക് കൂടി ഈ പ്രത്യേക അന്വേഷണ സംഘം അതിൻ്റെ നടപടികൾ നീക്കങ്ങൾ വ്യാപിപ്പിക്കും. ADGP മനോജ് എബ്രഹാം ഈ അന്വേഷണ സംഘത്തിന് മേൽനോട്ടം വഹിക്കും. ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട് നിന്ന്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ADMK നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ലെന്ന റവന്യൂ വകുപ്പിൻ്റെ അന്വേഷണ റിപ്പോർട്ട്, ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. ADMK നവീൻ ബാബു നിരപരാധിയെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടിൽ കളക്ടറുടെ മൊഴിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം PP ദിവ്യയെ പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു. ദിവ്യയുടെ ജാമ്യാപേക്ഷ ചൊവ്വാഴ്ച പരിഗണിക്കും. നവീൻ ബാബുവിൻ്റെ മരണത്തിൽ കണ്ണൂർ ജില്ലാ കളക്ടറുടെ പങ്കും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷമുണ്ടായി. 2 ദിവസത്തേക്കാണ് PP ദിവ്യയെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത്. അന്വേഷണം നിർണായക ഘട്ടത്തിലായതിനാൽ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യൽ അനിവാര്യമെന്ന് പ്രത്യേക അന്വേഷണ സംഘം. കോടതി സമയം തീരുന്നതുവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയുടെ അനുമതി. 3 മണിയോടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി PP ദിവ്യയെ തിരികെ ജയിലിലേക്ക് അയച്ചു. യാത്രയയപ്പ് ചടങ്ങിലേക്ക് ദിവ്യയെ ക്ഷണിച്ചിട്ടില്ലെന്ന കളക്ടറുടെ മൊഴി, പെട്രോൾ പമ്പിലെ ബിനാമി ആരോപണം തുടങ്ങിയ കാര്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യൽ. മരണം സംബന്ധിച്ച ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് റവന്യൂ മന്ത്രിയാണ് മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. തെറ്റുപറ്റിയെന്ന് ADM പറഞ്ഞതായുള്ള കളക്ടറുടെ പരാമർശം റിപ്പോർട്ടിലുണ്ട്. എന്തുദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിലില്ല. റിപ്പോർട്ട് നേരത്തെ ചീഫ് സെക്രട്ടറി പരിശോധിച്ചിരുന്നു. അതേസമയം തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി PP ദിവ്യയുടെ ജാമ്യാപേക്ഷ അടുത്ത ചൊവ്വാഴ്ച പരിഗണിക്കും. കേസിൽ കക്ഷി ചേരാൻ നവീൻ ബാബുവിന്റെ കുടുംബവും അപേക്ഷ നൽകി. കളക്ടറുടെ വിവാദമൊഴി പുറത്തായതിനു പിന്നാലെ പ്രതിഷേധം ശക്തം. നവീൻ ബാബുവിന്റെ മരണത്തിലെ കളക്ടറുടെ പങ്ക് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷമുണ്ടായി. അതിനിടെ പാഠ്യപദ്ധതി പരിഷ്കരണത്തിനുള്ള കരിക്കുലം കമ്മിറ്റിയിൽ നിന്ന് PP ദിവ്യയെ ഒഴിവാക്കി. സംസ്ഥാന കരിക്കുലം കമ്മിറ്റിയിൽ PP ദിവ്യ നിലവിൽ അംഗമല്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് പദവി ഒഴിഞ്ഞതു മുതൽ ദിവ്യ അംഗമല്ലെന്നും മന്ത്രി വ്യക്തമാക്കി. 24 കണ്ണൂർ. കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയനെതിരെ വീണ്ടും കെ നവീൻ ബാബുവിന്റെ കുടുംബം. ജില്ലാ കളക്ടറുടെ ശരീരഭാഷ കാണുമ്പോൾ ചില സംശയങ്ങളുണ്ടെന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ 24 പറഞ്ഞു. PP ദിവ്യയെ യാത്രയപ്പ് ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്ന കളക്ടറുടെ വാദത്തിലടക്കം കുടുംബത്തിന് സംശയമുണ്ട്. കുടുംബത്തിന്റെ ആരോപണത്തോട് ജില്ലാ കളക്ടർ പ്രതികരിച്ചതുമില്ല. എനിക്കറിയാം INOC കൊടുത്തതിന് അദ്ദേഹത്തോട് പ്രത്യേക നന്ദി പറയാനാണ് ഞാൻ ഇപ്പൊ കഷ്ടപ്പെട്ട ഈ സമയത്ത് നമ്മുടെ പരിപാടി പങ്കെടുക്കുന്നത്. കെ നവീൻ ബാബുവിനെ ഉന്നം വെച്ച് PP ദിവ്യ നടത്തിയ പ്രസംഗത്തിലുടനീളം ജില്ലാ കളക്ടറുടെ ശരീരഭാഷ ഇങ്ങനെയായിരുന്നു. ഇതാണ് ചടങ്ങിലേക്ക് കളക്ടറിന്റെ അറിവോടെയാണ് PP ദിവ്യ എത്തിയതെന്ന കുടുംബത്തിന്റെ സംശയത്തിന് കാരണം. ആ ശരീരഭാഷ തന്നെ വേദനിപ്പിച്ചു. തന്റെ ഭർത്താവ് തകർന്നിരിക്കുമ്പോൾ കളക്ടർ ചിരിക്കുകയായിരുന്നു.
ചടങ്ങിന് ശേഷം കളക്ടർ ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ ഭർത്താവ് ജീവിച്ചിരുന്നേനെയെന്നും ഭാര്യ മഞ്ജുഷ. എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതി, ആ വീഡിയോയിൽ ഞാൻ ആ വീഡിയോ കണ്ടല്ലോ, അത് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോഡി ലാംഗ്വേജ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം ഒന്ന് അതിന് ശേഷം ഒന്ന് സമാധാനിപ്പിച്ചായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. അതുകൊണ്ട് വരാണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ കുടുംബത്തിൻ്റെ ആരോപണത്തോട് ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ പ്രതികരിക്കാൻ തയ്യാറായില്ല. എല്ലാം അന്വേഷണത്തിലൂടെ പുറത്തു വരുമെന്ന് ചോദ്യങ്ങൾക്ക് മറുപടി. അതും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അന്വേഷിക്കട്ടെ. അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് കാര്യങ്ങളുണ്ട്. മറ്റേത് ഇനി കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യം കോൺഗ്രസ് ആവർത്തിച്ചു. ജില്ലാ കളക്ടറുടെ കാര്യത്തിലും സംശയമുണ്ടെന്നും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ. പിന്നെ രാജ്യത്ത് കോടതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കോടതിയൊക്കെയുള്ളിടത്തോളം കാലം നീതി ലഭിക്കേണ്ടവർക്ക് നീതി ലഭിക്കും. ആ നീതി ലഭിക്കുമ്പം അത് അവർക്കത് നീതിയായി മാറും, സ്വാഭാവികമായി ഒക്കെ ഉണ്ടാകും. അതേസമയം കളക്ടർക്കെതിരായ കുടുംബത്തിന്റെ പരാതിയിൽ സർക്കാർ അന്വേഷിച്ച് തീരുമാനമെടുക്കുമെന്നാണ് CPIM പ്രതികരണം. 24 പത്തനംതിട്ട. വാർത്തമഴയിലേക്ക് വീണ്ടും സ്വാഗതം. പോരാട്ട ചൂടിൽ കേരളം. കേരളപ്പോര് കോസ്പോൺസേർഡ് ബൈ ഭീമ ജ്വൽസ് 100th ആനിവേഴ്സറി സൂപ്പർ സർപ്രൈസ്. ചേലക്കര ചെറുതുരുത്തിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ സംഘർഷം. CPIM കോൺഗ്രസ് പ്രവർത്തകരുടെ ഏറ്റുമുട്ടലിൽ 4 പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ പ്രതിഷേധിച്ച് CPIM കോൺഗ്രസും നഗരമധ്യത്തിൽ പ്രതിഷേധം നടത്തിയതും സംഘർഷത്തിൽ കലാശിച്ചു. ചേലക്കര മണ്ഡലത്തിൽ 28 വർഷമായി വികസന മുരടിപ്പെന്നാരോപിച്ച് 28 മിനിറ്റ് തലകുത്തി നിന്നുള്ള പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് ചെറുതുരുത്തിയിൽ സംഘടിപ്പിച്ചത്. പരിപാടിക്ക് അനുമതിയില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് CPIM ഭരിക്കുന്ന വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പരിപാടി തടഞ്ഞു. ഇതോടെയാണ് സംഘർഷം ഉടലെടുത്തത്. ഇരുവിഭാഗത്തിലെയും 4 പേർക്ക് പരിക്കേറ്റു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചെന്നാരോപിച്ച് ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ UDF ഉപരോധിച്ചു. തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ഈ CIO മാറ്റി നിർത്തണം, ഒറ്റടി വേണ്ടേ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ പ്രവർത്തകരെ തല്ലിച്ചാച്ച ആളുകൾക്കെതിരെ കേസെടുക്കണം. പ്രതിഷേധവുമായി CPIM തെരുവിലിറങ്ങി. പോലീസ് സ്റ്റേഷന് മുന്നിലെത്തിയതോടെ ഇരുവിഭാഗവും വീണ്ടും ഏറ്റുമുട്ടി. പ്രവർത്തകരെ മർദ്ദിച്ച ചെറുതുരുത്തി SHO ചുമതലകളിൽ നിന്ന് മാറ്റണമെന്ന് UDF ആവശ്യപ്പെട്ടു. നടപടിയെടുക്കുമെന്ന കുന്നംകുളം SAP ഉറപ്പിൽ പ്രതിഷേധം അവസാനിപ്പിച്ചു. 24 ചേലക്കര. നേതൃത്വത്തിന്റെ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ വഴങ്ങി കെ മുരളീധരൻ. ഈ മാസം 10 പാലക്കാട്ട് പ്രചാരണത്തിനെത്തും. പാലക്കാട്ട് പ്രചാരണത്തിനിറങ്ങാൻ പറഞ്ഞെന്ന പ്രതിപക്ഷ നേതാവിന്റെ വാദം തള്ളിയ മുരളീധരൻ KC വേണുഗോപാൽ തന്നോട് സംസാരിച്ചെന്നും വ്യക്തമാക്കി. പാലക്കാട് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഈ മാസം 10 കെ മുരളീധരൻ വ്യക്തമാക്കി. KC വേണുഗോപാൽ തന്നെ വിളിച്ചിരുന്നുവെന്നും 3 ഇടത്തും സജീവമാകണമെന്ന് ആവശ്യപ്പെട്ടെന്നും കെ മുരളീധരൻ പറഞ്ഞു. പാർട്ടി പ്രവർത്തകരെ വേദനിപ്പിക്കുന്ന ഒരു തീരുമാനവും ഉണ്ടാകില്ലെന്നും കെ മുരളീധരൻ. എന്നെ വിളിച്ചിരുന്നു, എന്തായാലും പ്രചാരണത്തിനിറങ്ങണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടു. തീരുമാനമായിട്ടുണ്ടോ അക്കാര്യത്തിൽ? തീർച്ചയായിട്ടും പാർട്ടി പറഞ്ഞ അനുസരിക്കുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട്. പാലക്കാട് പ്രചാരണത്തിന് ഇറങ്ങാൻ പറഞ്ഞെന്ന പ്രതിപക്ഷ നേതാവിന്റെ വാദം കെ മുരളീധരൻ തള്ളി. പ്രചാരണത്തിന് ഇറങ്ങാൻ VD സതീശൻ സന്ദേശം അയച്ചിട്ടില്ല, വേണമെങ്കിൽ ഫോണിൽ വിളിക്കാമായിരുന്നുവെന്നും പ്രതികരണം. എൻ്റെ സന്ദേശമായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല, സന്ദേശം അങ്ങനെ അയച്ചു കൊള്ളാലോ, ഞാൻ അദ്ദേഹത്തിന് എന്നോട് വിളിച്ചു പറയാമല്ലോ. മുതിർന്ന നേതാവ് അവഹേളിച്ചുവെന്ന മുരളിയുടെ പരാതിയോട് സതീശന് പരിഹാസം. ഈ തുലാവർഷത്തിൻ്റെ പ്രത്യേകത എന്താ പറയുക, ആദ്യ പകുതിയിൽ നല്ല മഴ പെയ്തു, അതുകൊണ്ട് ഈ രണ്ടാം പകുതി, ഈ 1st തീയതിയിലുള്ള 2nd പകുതിയിൽ കാര്യമായിട്ടുള്ള മഴ ഉണ്ടാവില്ല. ഇലക്ഷൻ നല്ല അനുകൂലമായ അന്തരീക്ഷമായിരിക്കും, ക്ലൈമറ്റ് നല്ല ഇതായിരിക്കും. ഇതൊരു മയപ്പെടൽ അല്ലെന്നും തന്റെ നിലപാടിനേക്കാൾ പാർട്ടിയുടെ വിജയത്തിനാണ് പ്രാധാന്യം നൽകുന്നത് എന്നും മുരളീധരൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നേതാക്കൾക്കിടയിലെ ചേരിപ്പോര് UDF ക്യാമ്പിനെ അസ്വസ്ഥമാക്കുന്നുണ്ട്. 24 കോഴിക്കോട്. പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുള്ളിലെ അസ്വസ്ഥതകൾ അവസാനിക്കുന്നില്ല. കോൺഗ്രസിന് വേരോട്ടമുള്ള പിഴായിരിയിൽ ഷാഫി പറമ്പിലിനോട് ഇടഞ്ഞ് മണ്ഡലം സെക്രട്ടറി G ശശിയും ഭാര്യയും പഞ്ചായത്ത് അംഗവുമായ സിതാരയും ഇന്ന് രംഗത്തെത്തി. G ശശിയെയും സിതാരയെയും P സരിൻ പിഴായിരിലെത്തി കണ്ടു. പാലക്കാട് കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കങ്ങൾക്ക് അവസാനമില്ല. പാർട്ടിക്ക് നല്ല വേരോട്ടമുള്ള പിരായിരി മണ്ഡലം സെക്രട്ടറിയാണ് ഷാഫി പറമ്പിലിനെതിരെ തുറന്നടിച്ചത്. വികസന കാര്യങ്ങളിൽ അവഗണിച്ച MLA യോടുള്ള പ്രതിഷേധമാണ്
രാഹുലിന് വേണ്ടി രംഗത്തിറങ്ങാത്തതിന്റെ കാരണം. മെമ്പർ സ്ഥാനം രാജിവെക്കില്ലെന്നും ഡോക്ടർ പി സരിന് വേണ്ടി പ്രവർത്തിക്കുമെന്നും ശശിയുടെ ഭാര്യ കൂടിയായ പഞ്ചായത്ത് അംഗം സിതാര. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അടിയുറച്ച് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾ. ഞങ്ങളെപ്പോലെ ഞങ്ങൾ ഒരു ശബ്ദം മാത്രമല്ല, ഞങ്ങളെപ്പോലെ അനവധി ആളുകൾ ഈ പിരാരി പഞ്ചായത്തിലുണ്ട്. എല്ലാവർക്കും അതിൻ്റെതായ അസൗരസ്യങ്ങളുണ്ട്. കാരണം ഷാഫി പറമ്പിൽ എന്ന ഒരു വ്യക്തി അവരുടെ ഏകാധിപത്യ രീതിയിലാണ് ഇവിടെ ചില ആളുകളുമായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത്. അത് ഞങ്ങൾക്ക് താല്പര്യമില്ല. രാജിവെക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ രാജിവെക്കാൻ തീരുമാനിച്ചിട്ടില്ല. പാർട്ടി ഒരിക്കലും നമ്മൾ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല. ഇല്ല, ഞങ്ങൾ പ്രവർത്തിക്കുന്നില്ല. ഞങ്ങളിത് ജനങ്ങളോട് പറയുന്നുണ്ട്. ആർക്കാണ് നമുക്ക് ആരാണ് വികസനം തരുന്നത് അവർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. നിലപാട് പ്രഖ്യാപിച്ചതിനു പിന്നാലെ ശശിയെ കാണാൻ CPIM ചിറ്റൂർ ഏരിയ സെക്രട്ടറി ആർ ശിവപ്രകാശ് വീട്ടിലെത്തി. ഇരുവരും വാർഡിൽ സ്വാധീനമുള്ളവരാണെന്നും പാർട്ടിയിലേക്ക് വരുമോ എന്നുള്ളത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണെന്നും ആർ ശിവപ്രകാശ്. കോൺഗ്രസ് വിട്ട് AK ഷാനുബും ശശിയെ കണ്ട് സരിനായി പിന്തുണ അഭ്യർത്ഥിച്ചു. എന്നാൽ പിരായിരിയിൽ ഒരു പൊട്ടിത്തെറിയുമില്ലെന്നാണ് VK ശ്രീകണ്ഠൻ MP പറയുന്നത്. ശശിയും സിതാരയും പാർട്ടി വിടില്ല. ഉദാരമായ പാർട്ടിയല്ലേ, ഞങ്ങൾക്കെതിരെയുള്ള പരാതി പരസ്യമായിട്ടല്ലേ പറയുക. സംഘടനയ്ക്കകത്ത് പറയുന്നതിനേക്കാൾ കൊണ്ട് പുറത്തു പറയുക, അതാ ഞങ്ങളുടെ പാർട്ടി. ഇതെല്ലാം ഞങ്ങൾ പരിഹരിക്കും. നിങ്ങൾ ഉദ്ദേശിച്ച പൊട്ടിത്തെറിയൊന്നും ഇവിടെ നടക്കാൻ പോകുന്നു. BJP വരാതിരിക്കാൻ ഇത്തവണ പാലക്കാട് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്നാണ് കോൺഗ്രസുകാർക്ക് AV ഗോപിനാഥ് നൽകുന്ന ആഹ്വാനം. ഇല്ലെങ്കിൽ നഗരസഭ നൽകിയതുപോലെ പാലക്കാട് മണ്ഡലവും കോൺഗ്രസ് BJP നൽകും. പാർട്ടി നേതാക്കന്മാരെ കുറിച്ച് വളരെ മോശമായ ഒരു കാഴ്ചപ്പാടാണ് സാധാരണ പ്രവർത്തകരുടെ. അവരെല്ലാവരും വളരെ അസ്വസ്ഥരാണ്. അപ്പോൾ നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരുമ്പോൾ അവർ പരസ്യമായി പ്രതികരിക്കുന്നു. ഇന്ന് മാത്തൂർ പഞ്ചായത്തിലായിരുന്നു LDF സ്ഥാനാർത്ഥി ഡോക്ടർ PSരിന്റെ വാഹന പര്യടനം. ഇടതുകോട്ടയായ കണ്ണാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രചരണം. മാത്തൂരിലും പാലക്കാട് സൗത്തിലും വോട്ടർമാരെ കാണാൻ സി കൃഷ്ണകുമാറും എത്തി. മുതിർന്ന നേതാക്കൾ ഈ ആഴ്ചയോടെ കളം നിറയും. ഇതോടെ തെരഞ്ഞെടുപ്പ് രംഗം ഇനിയും ചൂടുപിടിക്കും. നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.